സോ കങ്കു തന്നെ ഒരു ഗ്ലിംസ് റിലീസ് ചെയ്തിരുന്നു, രാത്രി 12:01 റിലീസ് ചെയ്ത്, സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച്. ഒരു ഗ്ലിംസ് അല്ല, ഒരു പ്രൊമോ ആണെന്ന് പറയാം, കാരണം ഒരു ടീസറോ അല്ലെങ്കിൽ ട്രെയിലറോ ഒന്നുമല്ല. ആ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ നമ്മളിപ്പോൾ ലിയോയ്ക്കും വിക്രത്തിനും ഒക്കെ കണ്ട പോലത്തെ ഒരു സാധനം തന്നെ. സോ സിനിമയിൽ ഇല്ലാത്ത സീക്വൻസുകളാണ്, ജസ്റ്റ് ഒരു പ്രൊമോഷൻ മെറ്റീരിയലാണ്. സിനിമയിലുള്ള സീക്വൻസ് എനിക്ക് തോന്നുന്ന ആ ഒരു കാട്ടിലുള്ള ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളതെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഈ ഒരു പ്രൊമോഷൻ മെറ്റീരിയലായിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ്. പക്ഷേ ആസ് എ പ്രൊമോ ഇറ്റ്സ് വെരി ഗുഡ്. അവർ സിനിമയുടെ ആ ഒരു നേച്ചർ എന്താണ്, ആ സിനിമയുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. സൂര്യയുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർ മിനിമം ടൈം കൊണ്ട് അവർക്ക് സാധിക്കുന്നുള്ളൂ. സോ ഒരു വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പടം വരുന്നത്. ദെൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന CGI, പിന്നെ അതിൻ്റെ ആർട്ട് ഡിസൈൻ, ഈ ഒരു പ്രൊമോയിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ തന്നെ ഇറ്റ്സ് വെരി പ്രോമിസിങ്. കാരണം ഇത്ര ഗംഭീരമായിട്ട് ചെയ്യുന്നതെന്ന് ആരും വിചാരിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ ശിവാണ്. സോ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിലെ ആ ഒരു പോക്ക് കണ്ടപ്പോൾ നമ്മൾ അത്ര എക്സ്പീരിയൻസ് അല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഡയറക്ടറാണ്. സോ ആളുടെ കയ്യിൽ നിന്ന് വരുന്ന സിനിമ എന്നതുകൊണ്ട് എല്ലാവർക്കും പല സംശയങ്ങളുണ്ടാവും. പക്ഷേ ആ സംശയങ്ങളെ ഒരു പരിധിവരെ മാറ്റാൻ ഈ ഒരു പ്രൊമോയിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ, ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും ടീസറും ട്രെയിലറൊക്കെ വന്നാലാണ് ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് എന്താണെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വിശ്വാസം നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം ഈ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് വാല്യൂ കൂട്ടാൻ വളരെയധികം സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം സൂര്യയുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ ആ ഒരു പാൻ ഇന്ത്യൻ വേൾഡിലൊന്നും ഇല്ലയെന്ന് പറയാം. പക്ഷേ ഈ ഒരു ഇപ്പം എങ്ങനെയാണ് പ്രഭാസിന് കിട്ടിയിട്ടുള്ളത്, അതേപോലത്തെ ഈ ഒരു സിനിമയൊക്കെ ഒന്ന് ക്ലിക്ക് ആയാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ സിനിമ ഇത്തരത്തിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ മോഡലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫിക്ഷൻ സാധനമൊക്കെ ഹിറ്റായാലും അത് വലിയ കളക്ഷൻ വാരിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രഭാസിന് കൊടുക്കുന്ന റോളുകളൊക്കെ നേരെ ഷിഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടണം. സോ അത് ഇയാൾക്ക് കിട്ടിയ സൂര്യക്ക് കിട്ടിയ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് കുളിച്ചെടുക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ അത്തരത്തിൽ ഈ സിനിമ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സിനിമയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിൻ വൺ ലൈൻ ത്രെഡ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന, എനിക്ക് പല സിനിമകളിലുള്ള അതേ പ്രശ്നം തന്നെ എന്ന് വെച്ചാൽ, ഇതൊരു കംപ്ലീറ്റ് പീരീഡ് ആക്ഷൻ മൂവി അല്ല, ഇതൊരു മിക്സ് ഓഫ് ബോത്ത് ആണ്, ഒരു ബ്ലെൻഡ് ഓഫ് ബോത്ത് ആണെന്ന് പറയും. കാരണം പ്രസന്റ് ഡേ കാണിക്കും, ഇതിലും കാണിക്കും. അപ്പോൾ ഈ പഴയ ആ ഒരു വാലിയൻ വാരിയർ ഇവിടെ റീഇൻകാർണേഷൻ ചെയ്ത് വരുന്നു എന്ന രീതിയിലൊക്കെ ആയിരിക്കും തോന്നുന്നു സിനിമ എടുത്തു പോകാൻ പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്ന ഒട്ടുമിക്ക സിനിമകൾക്കും ഒരുപാട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മെയിൻ സീൻ അല്ലെങ്കിൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ ഇതാണെന്ന് പറഞ്ഞ് തള്ളിവിടുന്ന മെയിൻ സാധനങ്ങൾ സിനിമയിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് പീസ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചിട്ട് ബാക്കി സിനിമയുടെ ഒരു 2-2.5 മണിക്കൂർ മുഴുവൻ പ്രസന്റ് ഡേ കാണിക്കുകയാണെങ്കിൽ സിനിമ കൊളാവും. അങ്ങനെ പല സിനിമകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഈവൻ സൂര്യയുടെ തന്നെ 7-ാം മറവിൽ നമ്മളത് കണ്ടതാണ്. ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ആ സിനിമയുടെ പീക്ക് സാധനം. ആ ഒരു ബോധിധർമ്മയുടെ ആ ഒരു പഴയ കിഡ്ലിന് സാധനം, അത് വെച്ച് എന്തുകൊണ്ട് ഫുൾ ലെങ്ത് സിനിമ എടുത്തുകൂടാന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിക്ക് ഈ കങ്കു എന്ന സിനിമ കണ്ടപ്പോഴും ഇതിലെ ഈ ഇത്ര ഗംഭീരമായിട്ട് ഈ സാധനം ചെയ്യുമെങ്കിൽ വൈ ഡോണ്ട് ദേ മേക്ക് ഇറ്റ് എ ഫുൾ ലെങ്ത് ഫിലിം, അതൊരു വലിയ ചോദ്യമാണ്. ഇനി എപ്പോൾ അങ്ങനത്തെ ഒരു പടം കിട്ടുമെന്ന് അറിയില്ല. സോ അങ്ങനത്തെ ഒരു പടം ഭാവിയിൽ വരട്ടെ എന്നും പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു മേക്കിങ്ങിലെ ആ ഒരു VFX ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ട് വർക്കുകളൊക്കെ കിടിലെ സാധനം, നമ്മളിപ്പോൾ ആ ഒരു സൂര്യ നിൽക്കുമ്പോൾ ബാക്കിൽ ആ ഒരു പരുന്തോന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട്, അത് പൊളി. അതൊക്കെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻസ്പയർ ആയാലും കുഴപ്പമില്ല, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് മാത്രമല്ല. പക്ഷേ വേറൊരു പ്രശ്നം, ഇതൊരു വൈക്കിംഗ് ഏജ് ആ ഒരു തരത്തിലുള്ള ഒരു നമുക്ക് കണ്ട് അധികം നമ്മൾ ഇന്ത്യൻ ടെറൈനിൽ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു നേച്ചറൊക്കെ ആണെങ്കിൽ ഫിസിക്കും അങ്ങനത്തെ അപ്പിയറൻസ് ഒക്കെയാണ് സൂര്യക്ക് കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ എത്രത്തോളം ഉണ്ട്, എവിടെ കഥ നടക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് എ ഫിക്ഷണൽ ഐ തിങ്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊന്ന്, ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, അതോടൊപ്പം തന്നെ 3D മൂവിയാണ്. സോ 10 ലാംഗ്വേജിലൊക്കെ ഇറക്കുന്നു തോന്നുന്നു. സോ ഇംഗ്ലീഷിലടക്കം. സോ ഒരു ഗംഭീര സിനിമ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ ഗ്ലിംസ് നല്ല രസമുണ്ട്. ഗ്ലിംസ് അല്ല, അതൊരു പ്രൊമോ എന്ന് പറഞ്ഞ് ഇറക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ട ഇപ്പോൾ പ്രൊജക്ട് കേടൊക്കെ ഗ്ലിംസ് കണ്ടിരുന്നു, അതൊക്കെ പക്കാ ഗ്ലിംസ് ആണ്. കാരണം പണം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ സിനിമയിലെ പല ഒരു ടീസർ പോലെയായിരുന്നു അതിലെ ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെ കാണിക്കണം, അല്ലാതെ ഇതൊരു പക്കാ പ്രൊമോ എന്ന് പറഞ്ഞ് ഇറക്കിയാൽ മതിയായിരുന്നു. സോ സൂര്യയുടെ കരിയറിൽ അദ്ദേഹത്തിന് വേണ്ട റെക്കഗ്നേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, നാഷണൽ അവാർഡൊക്കെ കിട്ടി. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ മെയിനായിട്ടുള്ള സാധനങ്ങളിലൊന്നും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ ആ ഒരു ഇപ്പോൾ സൂര്യപ്പെട്ട പോലെ സിനിമയൊക്കെ
അവർ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് നോക്കുമ്പോൾ ആ രീതിക്കൊന്നും ആ സിനിമകളൊന്നും എത്തില്ല. പക്ഷേ കൊമേഴ്ഷ്യലി കൂടി സക്സസ് ആയാൽ മാത്രമാണ് ഈ രീതിക്ക് എല്ലാവരും എടുക്കുള്ളൂ. പ്രഭാസിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ബാഹുബലി എന്ന ഒറ്റ സിനിമ കൊണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റോൾസ് ഒക്കെ നമ്മൾ കാണാം, അല്ലെങ്കിൽ എത്ര ബിഗ് ബഡ്ജറ്റ് ഇന്ത്യയിലെ തന്നെ എല്ലാ ഇതുവരെ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവീസ് ഒക്കെ തന്നെ അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടർക്ക് അല്ലെങ്കിൽ സൂര്യക്ക് ഈ ഒരു സിനിമയിലൂടെ ആ ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഒരു 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 മാർക്കറ്റ് വാല്യൂ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ ഗംഭീര റോൾസ് സൂര്യക്ക് കിട്ടും. തമിഴിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ഭാഷയിലുള്ള എല്ലാ മികച്ച ഡയറക്ടേഴ്സും വന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. രാജമൗലിയിലേക്ക് എടുക്കണം ഒരു പീരീഡ് പീസ് സാധനം സൂര്യനെ വെച്ചിട്ട്. ബാഹുബലിയിലൊക്കെ വന്ന് ഇങ്ങനെ ഗ്ലിംസ് എന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ കണ്ടില്ല. സോ അങ്ങനത്തെ സാധനമൊക്കെ വരാൻ ഈ സിനിമ സഹായിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഗ്ലിംസ് വളരെയധികം ഹോപ്പ് നൽകുന്ന ഒന്നാണ്. എന്താണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.